ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ക്ലാസ്. നമ്മൾ ഇന്ന് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിറ്റിക്സ് പോലുള്ള ഫീൽഡുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ. നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, ദെൻ അതിൽ ഗൂഗിൾ എടുത്തിട്ട് ആർ പ്രോഗ്രാമിംഗ് ഡൗൺലോഡ് അല്ലെങ്കിൽ ആർ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ലിങ്ക് വരുന്നതായിരിക്കും, ഡൗൺലോഡ് ആർ 4.3.2 for Windows. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. അവിടെ അഗെയിൻ ഒരു ലിങ്ക് ഉണ്ടാവും, ഡൗൺലോഡ് ആർ 4.3.2 for Windows. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക, ഫയലിനെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. ഇനി അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ സെലക്ട് സെറ്റപ്പ് ലാംഗ്വേജ്, സെലക്ട് ദി ലാംഗ്വേജ് ടു യൂസ് ഡ്യൂറിംഗ് ദി ഇൻസ്റ്റാളേഷൻ. ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് അവിടെ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇംഗ്ലീഷ് വെച്ചിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പ്രോഗ്രാമിംഗ് ഫയൽസിൻ്റെ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ആർ പ്രോഗ്രാമിംഗ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ. ബൈ ഡിഫോൾട്ടായിട്ട് അവിടെ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. ഞാനതുപോലെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ആർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഓൾറെഡി എക്സിസ് എന്നുള്ളൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ മുന്നേ ആർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഓൾറെഡി എക്സിസ് എന്ന് കാണിക്കുകയാണ്. വുഡ് യു ലൈക്ക് ടു ഇൻസ്റ്റാൾ ടു ദാറ്റ് ഫോൾഡർ എനിവേ? സെയിം ഫോൾഡറിലോട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് യെസ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. അഗെയിൻ അവിടെ വേറൊരു വിൻഡോ വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ചെക്ക് ബോക്സസ് ഉണ്ട്. ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. ഡു യു വോണ്ട് ടു കസ്റ്റമൈസ് ദി സ്റ്റാർട്ടപ്പ് ഓപ്ഷൻസ്? കസ്റ്റമൈസ് ചെയ്യണമെന്ന് ചോദിക്കുന്നു, നോ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. നോ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. അഗെയിൻ കുറച്ച് ചെക്ക് ബോക്സസ് വന്നിട്ടുണ്ട്, അത് അതുപോലെ വെച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ആർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കംപ്ലീറ്റിംഗ് ദി ആർ ഫോർ വിൻഡോസ് സെറ്റപ്പ് വിസാർഡ്. അതായത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി ഇൻസ്റ്റാൾഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റാളേഷൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക. ദെൻ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമാൻഡ് പ്രോംപ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ്. ഇവിടെ R എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ R ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കാണാൻ പറ്റുന്നതാണ്. ആറ് ദെൻ അതിൻ്റെ വേർഷൻ 4.3.2 എന്നുള്ള വേർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതർ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷനും ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്തു, ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്തു. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ആറിനെ ഇൻസ്റ്റാൾ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു IDE ആവശ്യമാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് എന്നുള്ളതാണ് IDEയുടെ ഫുൾ ഫോം. അതായത് നമ്മൾക്ക് കോഡ് എഴുതാനുള്ള ഒരു ആപ്പ്, സിമ്പിളായി പറയുകയാണെങ്കിൽ അതാണ്. അല്ലെങ്കിൽ കോഡ് എഡിറ്റർ, നമുക്ക് കോഡ് എഴുതണമെങ്കിൽ ഒരു ആപ്പ് വേണമല്ലോ. സോ അതാണ് ഒരു കോഡ് എഡിറ്റർ. പല കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ഓരോ ലാംഗ്വേജിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ് എഡിറ്റേഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. ഓരോ ലാംഗ്വേജിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള IDEs വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു IDEയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. സോ ആർ സ്റ്റുഡിയോ എന്നാണ് ആ IDEയുടെ പേര്. ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം
നമ്മൾ ആർ സ്റ്റുഡിയോ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഞാനിവിടെ ആർ സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലിങ്ക് കിട്ടും, ആർ സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റാൾ ആർ ആൻഡ് ഇൻസ്റ്റാൾ ആർ സ്റ്റുഡിയോ. ആർ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ആർ സ്റ്റുഡിയോൻ്റെ താഴെയുള്ള ഈ ഒരു ഡൗൺലോഡ് ആർ സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ഫോർ വിൻഡോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആർ സ്റ്റുഡിയോ ഫയല് ഡൗൺലോഡ് ചെയ്യുകയാണ്. ആർ സ്റ്റുഡിയോ ഫയൽ ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. വെൽക്കം ടു ആർ സ്റ്റുഡിയോ സെറ്റപ്പ്. നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുകയാണ്. അവിടെ ആർ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. ആർ സ്റ്റുഡിയോയുടെ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡറാണ്. പ്രോഗ്രാം ഫയൽസിൽ ആർ സ്റ്റുഡിയോ എന്നുള്ള പേരിലാണ് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത്. നമുക്കതിനെ ചേഞ്ച് ചെയ്യേണ്ട, അത് അതുപോലെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ആർ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു. ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ആർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ആർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ആർ സ്റ്റുഡിയോവിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇവിടെ ഡിഫറൻറ്റ് ഫയൽസും ഫോൾഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടുള്ള ഒരു ആർ പ്രോഗ്രാം എഴുതുകയാണ്. എഴുതിയിട്ട് അതിനെ റൺ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്ഷനിൽ ന്യൂ ഫയൽ ആർ സ്ക്രിപ്റ്റ് ഓപ്ഷൻ എടുക്കുക. ദെൻ ഞാൻ ആർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. പ്രിൻറ്റ് ഹലോ വേൾഡ്. ദെൻ ഇവിടെ കാണുന്ന റൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് താഴെ കാണാം. ഹലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പ്രിൻറ്റ് എന്താണ്, ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൽ ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ ആർ സ്റ്റുഡിയോയും ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത വീഡിയോയിൽ നമുക്ക് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫണ്ടമെന്റൽസ് നോക്കാം. സോ ഗുഡ് ബൈ.